ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ. ഇന്നത്തെ ടോപ്പിക്, വെറ്ററിനറി ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് കോഴ്സ് പഠിക്കണം, അതിൻ്റെ ജോലി സാധ്യതകൾ, സാലറി തുടങ്ങിയവയെ കുറിച്ചിട്ടാണ്. മൃഗസ്നേഹികൾക്ക് മാത്രമല്ല, നല്ലൊരു കരിയർ ആവശ്യമുള്ളവർക്കും ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ഫീൽഡാണ് വെറ്റിനറി സയൻസ്. ഒരു മനുഷ്യനെ ചികിത്സിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് മിണ്ടാ പ്രാണികളെ ചികിത്സിക്കുന്നത്. ഒരു മനുഷ്യനെ ചികിത്സിക്കാനാണ് കുറച്ചും കൂടി എളുപ്പം, കാരണം അവരുടെ വേദനകളെ പറ്റിയിട്ടും അവരുടെ അസുഖങ്ങളെ പറ്റിയിട്ടൊക്കെ അവർക്ക് തന്നെ നമ്മളോട് പറഞ്ഞു തരുവാൻ കഴിയും. പക്ഷേ മിണ്ടാപ്രാണികളുടെ ചികിത്സയിൽ അങ്ങനെയല്ല, ഒരു ഡോക്ടർക്ക് ഒരിക്കലും അത് ചോദിച്ചറിയാൻ കഴിയില്ലല്ലോ. പകരം നമ്മൾ മനസ്സിലാക്കണം ഇന്നതൊക്കെ ആയിരിക്കും അതിനുള്ള വേദന അല്ലെങ്കിൽ അസുഖം എന്നൊക്കെ തിരിച്ചറിഞ്ഞ് വേണം ചികിത്സിക്കേണ്ടത്. MBBS കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്ന ഒരു സയൻസാണ് വെറ്റിനറി സയൻസ്. ചില ആളുകൾ MBBS സീറ്റ് പോലും വേണ്ടാന്ന് വെച്ചിട്ട് വെറ്റിനറി സയൻസ് പഠിക്കുന്ന ആളുകളുമുണ്ട്. കാരണം ഇതിൻ്റെ ജോലി സാധ്യത തന്നെയാണ്, അത്യാവശ്യം നല്ല ജോലി സാധ്യതയുള്ളൊരു ഫീൽഡാണ് വെറ്റിനറി സയൻസ്. ഈ ഒരു കോഴ്സിൻ്റെ പേര് ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് എന്നാണ്. നിലവിൽ നമുക്കിത് ഗവൺമെൻറ് കോളേജിൽ മാത്രമേ പഠിക്കുവാൻ കഴിയുള്ളൂ. കേരളത്തിൽ രണ്ട് കോളേജാണുള്ളത്, വയനാട് പൂക്കോടും അതേപോലെ തൃശ്ശൂർ മണ്ണുത്തി. അങ്ങനെ കേരളത്തിൽ രണ്ട് കോളേജാണ് ഉള്ളത്. ഓൾ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ 57 ഗവൺമെൻറ് കോളേജുകളാണ് ഉള്ളത്. ഇത് കൂടാതെ കേരളത്തിന് പുറത്ത് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവലുള്ള പ്രൈവറ്റ് കോളേജസുമുണ്ട്. പ്ലസ് ടു സയൻസ് ആണ് നിങ്ങൾ ഇത് പഠിക്കുവാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. പ്ലസ് ടു സയൻസിന് 50% മാർക്കോടെ പാസ്സായ ശേഷം നീറ്റ് എക്സാം എഴുതുക. നീറ്റ് എക്സാമിലെ സ്കോർ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വെറ്റിനറി സയൻസിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കുന്നത്. മറ്റു മെഡിക്കൽ സയൻസുകൾ പോലെ തന്നെ 4.5 വർഷം പഠനവും 1 വർഷം ഇന്റേൺഷിപ്പുമാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. നീറ്റ് എക്സാമിൽ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാങ്ങേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഒരു 550 മുകളിലേക്കാണ്. 580, 590 ആ ഒരു റേഞ്ചിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സീറ്റുകൾ കിട്ടുന്നതാണ്. ഇതിൽ തന്നെ SC ST അല്ലെങ്കിൽ OBC ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കുറച്ച് മാർക്ക് മതി. പക്ഷേ ജനറൽ കാറ്റഗറി ആണെങ്കിൽ എന്തായാലും ഒരു 580 മുകളിലേക്ക് മാർക്ക് വാങ്ങണം. രണ്ട് രീതിയിലാണ് നമുക്ക് വെറ്റിനറി സയൻസിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അതായത് വെറ്റിനറി കൗൺസിലിംഗ് ഉണ്ട്, അതിൽ ആദ്യത്തേത് ഓൾ ഇന്ത്യ ലെവലും ഒന്ന് സ്റ്റേറ്റ് ലെവലുമാണ്. 15% സീറ്റുകളാണ് ഓൾ ഇന്ത്യ കോട്ടയിലുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള സൈറ്റ് www.vcicounseling.nic.in ആണ്. ഇതിൽ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ഓൾ ഇന്ത്യ ലെവലിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നത്. അടുത്തത് സ്റ്റേറ്റ് ലെവൽ കൗൺസിലിംഗ് ആണ്. അപ്പോൾ കേരള സ്റ്റേറ്റിലേക്കുള്ള കൗൺസിലിംഗ് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കേണ്ട വെബ്സൈറ്റ് www.ce.kerala.gov ആണ്. കേരളത്തിൽ രണ്ട് വെറ്റിനറി സയൻസ് കോളേജുകളാണ് ഉള്ളത്. ഒന്ന് തൃശ്ശൂർ മണ്ണുത്തിയും അടുത്തത് വയനാട് പൂക്കോടുമാണ്. ഇതിൽ തൃശ്ശൂർ മണ്ണുത്തിയിൽ ഓൾ ഇന്ത്യ ലെവലിൽ 15 സീറ്റാണുള്ളത്. അതേപോലെ പൂക്കോടാണെങ്കിൽ 12 സീറ്റാണ് ഓൾ ഇന്ത്യ ലെവലിൽ സംവരണം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓൾ ഇന്ത്യ ലെവലിൽ ടോട്ടൽ 27 സീറ്റാണ് കേരളത്തിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. ഇനി സ്റ്റേറ്റ് ലെവൽ നോക്കുമ്പോൾ നമ്മുടെ തൃശ്ശൂരുള്ള കോളേജ്, അതായത് മണ്ണുത്തി കോളേജിൻ്റെ കോഡെന്ന് പറയുന്നത് TCV ആണ്. ഇവിടത്തേക്കുള്ള ഫീസ് 19,800 രൂപയാണ്. ടോട്ടൽ സീറ്റ് 80. അടുത്തത് വയനാട് പൂക്കോടുള്ള കോളേജിൻ്റെ കോഡ് WYV ആണ്. ഇവിടെയും ഫീസ് 19,800. 80 സീറ്റാണ് ഇവിടെയും ഉള്ളത്. ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴിയിട്ട് നിങ്ങൾക്ക് കേരളത്തിലുള്ള രണ്ട് കോളേജുകളിൽ മാത്രമല്ല, മറ്റു 47 കോളേജുണ്ട് ഓൾ ഇന്ത്യ. അവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ്. ഇത് കൂടാതെ NRI കോട്ടയുണ്ട്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള രേഖകളുണ്ടെങ്കിൽ NRI കോട്ടേഴ്സ് വഴിയിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ്. നമ്മളൊരു MBBS അല്ലെങ്കിൽ ആയുർവേദ ഹോമിയോക്കോ പഠിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ അനാട്ടമി പഠിക്കണം. ഫിസിയോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, പാത്തോളജി, ഇങ്ങനെ കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അതേ രീതി തന്നെയാണ് വെറ്റിനറി സയൻസിലുമുള്ളത്. പക്ഷേ ഇവിടെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അനാട്ടമി, അതായത് വെറ്റിനറി അനാട്ടമി, വെറ്റിനറി ഫിസിയോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, പാത്തോളജി, ഫാർമക്കോളജി, ആനിമൽ ന്യൂട്രീഷൻ, ഗൈനക് ആൻഡ് OB, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സിലബസിൽ വരുന്നത്. 4.5 വർഷമാണ് കോഴ്സ് ഡ്യൂറേഷൻ. അടുത്തത് ഇതിൻ്റെ ജോലി സാധ്യതകളാണ്. അതായത് നിങ്ങൾ വെറ്റിനറി സയൻസ് പഠിച്ച ശേഷം എവിടെയെല്ലാമാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ആദ്യത്തേത് കേരള PSC ആണ്. കേരള PSC വഴിയിട്ട് നമുക്ക് വെറ്റിനറി സർജനായിട്ടൊക്കെ ജോലി കിട്ടും. അപ്പോൾ സാധാരണ ആ ഒരു പേ സ്കെയിൽ ഉണ്ടല്ലോ, ഒരു 60,000 to 80,000 ആ ഒരു റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് സാലറി കിട്ടുന്നതാണ്.
അടുത്ത ജോലി സാധ്യത മിൽമ പോലെയുള്ള സ്ഥലങ്ങളിലാണ്. അതായത് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ സേവനം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ മിൽമ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഒരുപാട് ഇൻ്റർവ്യൂസ് എപ്പോഴും വിളിക്കുന്നതാണ്. കൂടാതെ ഫാമുകളിലൊക്കെ, ഡയറി ഫാമുകളിലൊക്കെ തന്നെ വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം ആവശ്യമായിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ചും ഗവൺമെൻറ് തലത്തിലുള്ള ഡയറി ഫാംസിലൊക്കെ നമുക്ക് സ്ഥിര ജോലിയായിട്ട് തന്നെ കിട്ടാറുണ്ട്. അതുപോലെ വെറ്റിനറി സയൻസ് കഴിഞ്ഞവർക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാംസൊക്കെ എഴുതാൻ കഴിയും. ഫുഡ് സേഫ്റ്റിയിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെറ്റിനറി സയൻസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലും ജോലി സാധ്യത കൂടുതലാണ്. അടുത്ത ജോലി സാധ്യത റിസർച്ചിലാണ്. അതായത് ആനിമൽസുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടക്കുന്ന സ്ഥാപനങ്ങളിൽ ജോലി സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡാണ്. അതായത് ഡ്രഗ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും പുതിയ മെഡിസിൻസൊക്കെ കണ്ടുപിടിക്കുന്ന അങ്ങനത്തെ ഫീൽഡിൽ ഈ വെറ്റിനറി സയൻസുകാർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്തത് പെറ്റ് ഫുഡ് മാനുഫാക്ചറിങ് ഫീൽഡാണ്. പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഫിഷ് ഫുഡാണെങ്കിലും മറ്റ് പശുവിന് വേണ്ടിയിട്ടുള്ള ഫുഡുകളാണെങ്കിലും അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഫാക്ടറീസിലെല്ലാം തന്നെ വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം ആവശ്യമാണ്. അടുത്ത ജോലി സാധ്യത ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഫോറിൻ കൺട്രീസിൽ പ്രത്യേകിച്ചും യു കെ പോലുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ വെറ്റിനറി ഡോക്ടർമാർക്ക് നല്ല ഡിമാൻഡാണുള്ളത്. വെറ്റിനറി സയൻസ് കഴിഞ്ഞിട്ട് പി ജി കൂടി ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കോളേജുകളിൽ, മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുവാൻ കഴിയും. വെറ്റിനറി സയൻസ് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു പ്രയോജനം പ്രൈവറ്റ് പ്രാക്ടീസാണ്. കാരണം ഇപ്പോൾ മിക്ക വീടുകളിലും പെറ്റ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡോഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ബേഡ്സ് ആണെങ്കിലും എല്ലാവരും തന്നെ പ്രൈവറ്റ് ക്ലിനിക്കുകളിൽ കൂടുതൽ കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് പ്രൈവറ്റ് പ്രാക്ടീസ് നല്ലൊരു ഏണിംഗ് ലഭിക്കുന്ന ഫീൽഡാണ്. അഗ്രികൾച്ചർ പോലെ നല്ല ഒരു ഫീൽഡാണ് ഈ വെറ്റിനറി സയൻസ് എന്ന് പറയുന്നത്. ജോലി സാധ്യതയാണ് ഇതിലേറ്റവും നല്ലൊരു പ്രത്യേകത. അതുകൊണ്ട് വെറ്റിനറി സയൻസ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ പ്ലസ് ടുവിന് സയൻസ് വിഷയമായിട്ട് എടുക്കുക. അതിനുശേഷം നീറ്റ് എക്സാം എഴുതുക. അതിൽ അത്യാവശ്യം നല്ല സ്കോർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറ്റിനറി ഡോക്ടർ ആവാൻ കഴിയുന്നതാണ്. വെറ്റിനറി ഡോക്ടറിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.